ക്കും ബാക്ക് ടു കടലും നിലാവും അപ്പം കുറച്ച് കാലമല്ലേ നമ്മളിങ്ങനെ ഫുഡ് സ്പോട്ടുകളൊക്കെ പരിചയപ്പെടുത്തിയിട്ട് ഇത് കാലിക്കറ്റ് കഫ്തീരിയെന്നു പറയുന്നൊരു സ്പോട്ടാണ് കേട്ടോ നമ്മളെ ബീച്ചിൻ്റെ അടുത്ത് കോഴിക്കോട് ബീച്ചിൻ്റെ അടുത്തുള്ളതാണ് അപ്പം നമ്മൾ ബീച്ചിൽ ഇങ്ങനെ പോയി വശിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആണ് പറഞ്ഞത് നല്ല അടിപൊളി ശവായ കിട്ടുന്നൊരു സ്ഥലമുണ്ട് ബാപ്പുവാന്ന് അങ്ങനെ കാര്യം നമ്മളുടെ കൂടെ ഫർസി ഉണ്ട് ഉണ്ട് പാപ്പുവുണ്ട് സിലൂണ്ട് ഫിറോ ഇല്ലാട്ടോ ഫിറോ ജോലിക്കേണ്ട ഇപ്പം ട്രോണ്ടത്താണ് അപ്പോൾ ഫുഡ് വരുന്നതിന് മുന്നേതേ ഇങ്ങനൊരു പ്ലേറ്റ് അതിൽ കുറേ സാലഡ്സ് വൈനീസ് സോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ഹൽവയ്ക്ക് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ കോഴിക്കോട് ഹൽവയുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ പക്ഷേ ഈ ഒരു സാധനം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല ടേസ്റ്റ് ഈ സാലഡ് കൊള്ളായിരുന്നു കൊള്ളാമായിരുന്നു അപ്പം ഫുഡിങ്ങനെ വരുന്നതിന് മുന്നേ ഇതെല്ലാം ഇങ്ങനെ ടേസ്റ്റ് ചെയ്തിരിക്കുവാണ് നന്നായിട്ട് വിഷിക്കുന്നുണ്ടായിരുന്നു കാരണം നമ്മൾ പാസ്പോർട്ട് ഓഫീസിൽ പോയി പിന്നെ അവിടെ ബീച്ചിലൊക്കെ കയറി കുറേ നേരം ഇരുന്നതിന് ശേഷമാണ് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയത് അപ്പം എല്ലാവരും നല്ല വിശന്ന് ടയർഡായിട്ടുണ്ട് ഇങ്ങനെ ഓരോ ഓരോന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അപ്പം അങ്ങനെ രേ നമ്മളുടെ ഫുഡ് എത്തി നമ്മൾ ഒരു ഫുൾ ഷവർഡൊപ്പം പറഞ്ഞത് കുബ്ബൂസ് അതേപോലെ തന്നെ ആയിരുന്നു കേട്ടോ എനിക്ക് നാനാണ് ഇഷ്ടം കുബൂസ് വലിയ ഇഷ്ടമല്ല റൊട്ടിൻ ഒക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മളിത് കഴിച്ചു തുടങ്ങി എല്ലാവർക്കും നല്ലതായിട്ട് വശിക്കുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല സ്പൈസിയാണ് കേട്ടോ അതിൻ്റെ ഗ്രേവിയൊക്കെ നല്ല സ്പൈസിയാണ് അതിൻ്റെ കൂടെ അവർ പിന്നെയും നമുക്ക് ഈ മരണീസും ചട്നീസും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും പെട്ടെന്ന് തന്നെ കഴിച്ചു നന്നായിട്ട് വിഷക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് പക്ഷേ ബില്ല് വന്നപ്പോഴാണ് ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടത് ഒരു ഫുൾ ഷവാര പോലും വലിയതായിട്ട് ബില്ലൊന്നും ഒത്തിരി പൈസയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഒരു ചിക്കും ഷേക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ടും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ബില്ലായിരുന്നു അപ്പോൾ നിങ്ങൾ അതിലൂടെ പോകണമെങ്കിൽ ഒന്ന് വിസ്റ്റ് ചെയ്തോക്കെ